മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി. നിങ്ങളൊക്കെ വരുന്നത് രാവിലെ പാട്ടൊക്കെ കേട്ടെന്നല്ലേ. പാട്ടുണ്ട് ഗൈസ്, പാട്ടിന്റെ ആവശ്യമുണ്ട് ഗൈസ്. ഞാൻ ആ പാട്ട് ഓർമ്മ വരാനുള്ള സാഹചര്യം നിങ്ങളോട് പറയാം. നിവിൻ പോളിക്കെതിരെ ഒരു പരാതി വന്നിട്ടുണ്ടായിരുന്നു, ഒരു പീഡന ആരോപണ പരാതി വന്നിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡേറ്റൊക്കെ ആ യുവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന ഡേറ്റിനാണ് എന്നെ പീഡിപ്പിച്ചതെന്നും ഇന്ന ഡേറ്റിനാണ് ഞാൻ തിരിച്ച് അവിടെ നിന്ന് പോകുന്നതെന്നൊക്കെ. പക്ഷേ ആ ഡേറ്റിനൊന്നും നിവിൻ പോളി അവിടെ ഇല്ലായിരുന്നു. നിവിൻ പോളി കേരളത്തിലായിരുന്നു, സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വർഷങ്ങൾക്ക് ശേഷവും. പിന്നെ പുള്ളിയുടെ എന്തോ ഒരു വെബ് സീരീസൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് വിനീത് ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള പല ആളുകളും വന്ന് തെളിവുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ യുവതി അയ്യോ ഡേറ്റ് മാറിപ്പോയോ, ഇനി എന്തോ പറയണം എന്ന് വെച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. തീയതി പറഞ്ഞത് ഉറക്ക പിച്ചിൽ. നിവിൻ പോളിക്കെതിരായ പരാതിയിൽ ആ യുവതിയുടെ മൊഴി. അപ്പൊ അതാണ് ഉറങ്ങിപ്പോയി ഞാൻ ഉറങ്ങിപ്പോയി. അപ്പൊ അത് ന്യൂസുകാരോടും കൂടി യുവതി പറയുന്നുണ്ട്. അത് നമുക്ക് കേട്ടു നോക്കാം എങ്ങനെയാണ് ഈ തീയതി പറയാനുള്ള സാഹചര്യം. ചുമ്മാ അന്ന് പറഞ്ഞപ്പോ അന്ന് ഉറക്കപ്പിച്ചിരുന്ന് പറഞ്ഞുപോയി. ആ ഡേറ്റിലാണ് ഇവരെല്ലാം പറയണത്. അപ്പൊ ഇനി പുള്ളി പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം അവരെയാണ്. അവരത് കണ്ടുപിടിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി, ആൾക്കാർ ഉറങ്ങിപ്പോവുക എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ അത് സംഭവിച്ചു. പക്ഷേ ഒരു യുവതിയുടെ ലൈഫിൽ ഇതുപോലത്തെ ഒരു ബാഡായിട്ടുള്ള ഒരു അനുഭവം ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ഉറക്കപ്പിച്ചിലൊക്കെ വന്നിട്ട് പറയുക പറഞ്ഞാൽ എത്രമാത്രം വിശ്വസനീയമാണ് ഗൈസ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇങ്ങനെയുള്ളൊരു കാര്യമൊക്കെ ഉറക്കപ്പിച്ച് വന്ന് പറഞ്ഞു, ഡേറ്റ് അറിയില്ല, ഡേറ്റ് മറന്നുപോയി, എന്തോ ആണോ, ഇനി നിങ്ങൾ കണ്ടുപിടിച്ചോ, അതാണ് പോലീസിന് ഉത്തരവാദിത്വം തന്നെ. ഇങ്ങനെയൊക്കെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത് പോലീസിൻ്റെ അവസാനം പോലീസിന് ഉത്തരവാദിത്വം തന്നെ. അത് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ആ റിപ്പോർട്ടർ ചാനലിൽ ഡോക്ടർ അരുൺകുമാർ തിരിച്ചും മറിച്ചും ഗുണിച്ചും ഹരിച്ചും ഒക്കെ ചോദിച്ചു, മകളെ ഇത് തന്നെയാണോ ഡേറ്റ്, ഡേറ്റ് ഇത് കറക്റ്റ് ആണോ, മക്കൾ പറയുന്നതൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. എന്നാലും ഇത് തന്നെ, ഇതെന്തായാലും ഒന്നും പറയാനില്ല, ഡേറ്റ് ഇതൊക്കെ തന്നെ, എനിക്കിതിലൊരു മാറ്റവും ഇല്ല എന്ന് ഈ യുവതി പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. ഇതൊക്കെ ഡിജിറ്റൽ എവിഡൻസ് ആണല്ലോ. ഇങ്ങനെയൊക്കെ പരാതി കൊടുക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ഇടയ്ക്കലും മീഡിയാസിൻ്റെ ഇടയ്ക്കലൊക്കെ വന്ന് പറയുമ്പം ഈ തെളിവുകളൊക്കെ അവിടെ തന്നെ കാണും. നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഉറക്കപ്പിച്ചായിരുന്നു അല്ലയോ എന്നുള്ള കാര്യം. എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു, ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടൽ കൂടിയപ്പോ പുള്ളി പറഞ്ഞു ഇനി അവിടെ നിൽക്കേണ്ട, നാട്ടിൽ പോരെ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി എനിക്ക് ടിക്കറ്റ് എടുത്തിട്ട് തരികയും അവിടുന്ന് ഞാൻ അപ്പൊ ഇവര് വിടില്ല, പാസ്പോർട്ടൊക്കെ മേടിച്ചു വെക്കാനായിട്ട് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ പെട്ടെന്ന് എന്തോ പുള്ളി പറഞ്ഞു അല്ലെ നാട്ടിൽ നീ ലോക്കായോ എന്ന് പുള്ളിക്ക് എന്തോ ഒരു ഡൗട്ട് അടിച്ച് ദുബായിൽ നിന്ന് ഡിസംബർ 17 ഞാൻ നാട്ടിൽ പോകുന്നു, നാട്ടിലേക്ക് പോകുന്നു. അപ്പൊ ഈ സംഭവം നടക്കുന്നത് ഡിസംബർ ആദ്യത്തെ ആഴ്ചയാണോ അതോ ഡിസംബർ 17 ചേർന്ന ദിവസങ്ങളിലാണോ? 17 ചേർന്ന ദിവസങ്ങളിലാണ്. തീയതികൾ ഓർമ്മിക്കുന്നുണ്ടോ താങ്കൾ? 14, 15, 16 അങ്ങനെ ഉള്ള ദിവസം. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കംപ്ലൈന്റ് കൊടുത്തപ്പോൾ ഡേറ്റ് കറക്റ്റ് എഴുതണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പാസ്പോർട്ട് എടുത്ത് നോക്കിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ വന്ന ഡേറ്റും അങ്ങനെ അതിന്റെ ലാസ്റ്റ് ദിവസങ്ങളിലാണ് ഈ ഫോം ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ 3 ദിവസം 14, 15, 16 അല്ലെങ്കിൽ 13, 14, 15 ഈ ദിവസങ്ങളിലാണ് താങ്കൾ താങ്കളുടെ ഫ്ളാറ്റിൽ ഈ നിവിൻ പോളി അടക്കമുള്ള സംഘം അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചത്. നിവിൻ പോളി 2 ദിവസവും താങ്കളുടെ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു? അതെ. ഉറക്കപ്പിച്ച് നിങ്ങളൊന്ന് കേട്ടു നോക്കണേ. എനിക്ക് തോന്നുന്നത് നിവിൻ പോളിയെ പോലുള്ള ആരെങ്കിലും ഈ പെൺകൊച്ചിനെ ഒന്ന് പറ്റിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ കളിയാക്കി പറയുമല്ല കേട്ടോ, എനിക്കിത് ഈ ന്യൂസ് ഫുള്ള് കണ്ടിട്ടൊക്കെ തോന്നുന്നു എനിക്കിതാ. നിവിൻ പോളിയെ പോലെ ആരെങ്കിലും, ഇനി ഉറക്കപ്പിച്ചില്ലെങ്കിൽ നിവിൻ പോളിയെ സ്വപ്നം കണ്ടോ ഈ കുഞ്ഞ്, എന്താടാ ഇവിടെ നടക്കുന്നത്, ഉറക്കപ്പിച്ച് പോലും ഉറക്കപ്പിച്ച് പറഞ്ഞതാണ്. കറക്റ്റായിട്ട് അങ്ങനെ തിരിച്ചും മറിച്ചും കുണിച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട്, ഇത് തന്നെയാണോ ഡേറ്റ്, പതിനാറാം വയസ്സൊക്കെ ആണെന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ ഞാൻ പാസ്പോർട്ട് നോക്കി കൺഫേം ചെയ്തു എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഉറക്കപ്പിച്ച് പറയാൻ പറ്റുമോടേ? ഉറങ്ങി കിടന്നപ്പോൾ എന്തോ സ്വപ്നം കണ്ടതാണെന്നാണ് തോന്നുന്നത്. എന്തോ എന്നടേ, എന്തോ ആടെ ഇവിടെ നടക്കുന്നത്. ഇപ്പം എന്നെപ്പോലുള്ള നമ്മളെപ്പോലുള്ള പ്രശസ്തർക്കൊന്നും ഇവിടെ അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനൊന്നും ജീവിക്കാൻ വയ്യാത്തൊരു അവസ്ഥയായി മാറിയിരിക്കുകയാണല്ലോ. ഇപ്പം എന്താ നിങ്ങളുടെ അഭിപ്രായം ഇതൊക്കെ കേട്ടിട്ട്, നിങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് ന്യൂസൊക്കെ കാണുമല്ലോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാൽ ബൈ.